ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ എല്ലാവരും ഈ പറയുന്ന പോലെ മോട്ടോർ സൈക്കിൾസ് എല്ലാം സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യണം, വഴിയിലായാൽ തിരിച്ച് വീട്ടിൽ എത്താവുന്ന രീതിയിലുള്ള റിപ്പയർസ് എങ്കിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരാഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം അത് കാരണമാണ് നമ്മുടെ ചാനലിൽ വരുന്ന മാക്സിമം ആൾക്കാരും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നെ റിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ റെസ്റ്റോറേഷൻ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന 100% ആൾക്കാരും ഈ ഒരു റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എൻജോയ്മെൻ്റാണ് അനുഭവിക്കാനാണ് ഇത് തന്നെ റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണമല്ല. കാരണം പൈസ ഇല്ലാത്ത ഒരാൾ ഇന്നത്തെ കാലത്ത് ഒരു 2 സ്ട്രോക്ക് വാങ്ങത്തില്ല. കാരണം ഒരു 4 സ്ട്രോക്ക് വാങ്ങുന്നതിനെക്കാട്ടി വില കൂടുതലാണ് 2 സ്ട്രോക്കിന്. മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ 4 സ്ട്രോക്ക് യൂസർ ചുമ്മാ പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ അല്ല, ഇടയ്ക്കിടയ്ക്ക് അതിന് കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് വേണം. അപ്പോൾ ഈ മെയിൻ്റനൻസൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനം തുടങ്ങിയ ഈ അടുത്തൊന്നുമല്ല, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോഴേ ഓരോ സാധനങ്ങളെ ശരിയാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ എന്തെങ്കിലും സാധനം അടിച്ചു പോവുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവന്ന് തരുന്നത് എൻ്റെ കയ്യിലായിരുന്നു. അതിൽ ഒരു നല്ല 100% സാധനങ്ങൾ ആക്രിക്കടയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും ഒരു അതിനെ ഒരു ചെറിയൊരു 100% സാധനങ്ങൾ എനിക്ക് നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റി. അത് കാരണം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എൻ്റെ കഴിവുകളിൽ ചെറിയ രീതിയിൽ വിശ്വാസം വന്നു തുടങ്ങി. അപ്പോൾ എന്ത് സാധനം നാശമായാലും ആദ്യം കൊണ്ടുവന്ന് തരുന്നത് എൻ്റെ കയ്യിലായിരുന്നു. അത് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സാധനം ആ ഒരു ബിഹേവിയർ എൻ്റെ വൈഫിലും കൂടെ വന്നു. അപ്പോൾ പുള്ളിക്കാരിയും എന്ത് സാധനം നാശമായാലും ആദ്യം എന്നെ വിളിക്കും ശരിയാക്കാനായിട്ട് നോക്കാൻ. എനിക്ക് പറ്റായികയാണെങ്കിൽ മാത്രമേ അത് സ്പെഷ്യലിസ്റ്റിൻ്റെ കൊടുക്കുകയുള്ളൂ. അപ്പം ഞാൻ ശരിക്കും ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്ന സാധനം എനിക്കെൻ്റെ വീട്ടിൽ അലൗഡ് അല്ലായിരുന്നു. അപ്പം ഒരു സാധാരണ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുക എന്ന് പറയുന്നത് വീട്ടുകാർ എതിരായിരുന്നു. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്കുകളൊക്കെ മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല ഞാനൊരു അത്യാവശ്യം നല്ല ഒരു ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒരു കാലത്ത്. അപ്പം അത് കാരണം വീട്ടുകാർക്കറിയാം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അതും കൊണ്ട് നേരെ സ്വർഗത്തിലോ നരകത്തിലോ എത്തുമെന്ന്. അപ്പം അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു സ്വന്തമായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ കിട്ടുന്നത് 2010. അപ്പോൾ ഈ 2010 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 സ്ട്രോക്കൊക്കെ ഏകദേശം വൈപ്പ് ഔട്ടായിട്ട് നമ്മളുടെ സ്പ്ലെൻഡർ, പൾസർ, പിന്നെ അത് കഴിഞ്ഞ് ഹീറോ ഹോണ്ടയുടെ കരിസ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ റോഡ് ഭരിക്കുന്ന ഒരു കാലമായിരുന്നത്. അപ്പം 2 സ്ട്രോക്ക് ബൈക്ക്സ് എന്ന് പറയുന്ന ഒരുവിധം ആൾക്കാരെല്ലാം ഒഴിവാക്കിയിട്ട് 4 സ്ട്രോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് എനിക്കെൻ്റെ ഈ ആദ്യത്തെ RX 100 കിട്ടുന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ താമസിച്ച വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് കഷ്ടി ഒരു 10 സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട അത്ര അടുത്താണ് ഈ മെക്കാനിക്. അപ്പോൾ ഈ മെക്കാനിക് വീട്ടിലെന്തെങ്കിലും അയാളുടെ വർക്ക്ഷോപ്പിൽ തട്ടുന്ന മുട്ടുന്ന സൗണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കേൾക്കാം. അത്രയ്ക്ക് അടുത്തുള്ള ഒരു വീട്ടിൻ്റെ അടുത്തായിരുന്നു മെക്കാനിക്. പിന്നെ മാത്രമല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ RX 100 എടുത്തുകൊണ്ട് വന്നത് ഒരു പെട്ടി ഓട്ടോയിൽ വെച്ചാണ് കൊണ്ടുവന്നിട്ട്. ഏറ്റവും ആദ്യം ഇത് സ്റ്റാർട്ടാക്കാനായിട്ട് ഞാൻ കൊണ്ടു ചെന്നത് ഈ മെക്കാനിക്കിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ മെക്കാനിക് എൻ്റെ അടുത്ത് അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ RX അത്ര നോളജ് ഇല്ല. എന്തായാലും ഒരുവിധം സ്പാനറൊക്കെ പിടിച്ച് തിരിക്കാൻ അറിയാം, എങ്ങനെ ടൈറ്റ് ചെയ്യാം, എങ്ങനെ ലൂസ് ചെയ്യാം, ഒരു നട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് സൈസാണെന്ന് പറയാൻ അറിയാം. അത് ആ ഒരു കഴിവ് സത്യം പറഞ്ഞാൽ എനിക്കൊരു 11 വയസ്സുള്ളപ്പോഴേ വന്നു. എന്നുവെച്ചാൽ ഒരു നട്ട് കാണുമ്പോൾ അത് 10 ആണോ 11 ആണോ 12 ആണോ എന്ന് പറയാൻ പറ്റുന്ന അതൊരു ചലഞ്ചായിരുന്നു, ഒരു രസമായിരുന്നു. ഇപ്പം പിള്ളേർ പസിൽസ് കളിക്കുന്ന പോലെയായിരുന്നു എനിക്ക് ആ ഒരു കാര്യം. എന്തായാലും നമ്മൾ ട്രാക്ക് വിട്ടു പോകുന്നില്ല. അപ്പം ഈ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് അയാൾ ആദ്യം അടിച്ച ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ 2 സ്ട്രോക്ക് നോക്കില്ല, 4 സ്ട്രോക്ക് ആണെങ്കിൽ നോക്കാം, 2 സ്ട്രോക്ക് നോക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ് ബൈ, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സ്റ്റാർട്ട് മാത്രം ഞാൻ ചെയ്തു തരാം, വേറെ ഒന്നും ഞാൻ ചെയ്യത്തില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ പൈസയും തരണ്ട. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മെക്കാനിക്കായതുകൊണ്ട്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ആശാൻ എൻ്റെ കാർബറേറ്റർ ഇളക്കി,
പുള്ളിയുടെ കയ്യിലുള്ള ഒരു വണ്ടിയിൽ നിന്ന് കുറച്ച് പെട്രോൾ ഊറ്റി, കുറച്ച് ഫോർ സ്ട്രോക്കിൻ്റെ ഓയിലും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് പുള്ളി കാർബറേറ്ററിനകത്ത് ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് വർഷമായിട്ട് യൂസില്ലാത്തൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തൊരു ട്രെൻഡാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കോൾഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു വണ്ടിയായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തന്നു. സ്റ്റാർട്ട് ചെയ്ത ഉടനെ അത് ഓടിക്കുന്ന കണ്ടീഷനിലാക്കിയെടുത്ത് നമ്മൾ കാറ്റൊക്കെ അടിച്ച് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയെ ഒന്ന് കഴുകി, ആ കഴുകാൻ പോയ ആ ഒരു വഴിയിൽ നമ്മളുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് പേര് ചോദിച്ച് വണ്ടി കൊടുക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, കൊടുക്കുന്നില്ല. അപ്പോഴേ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള മെക്കാനിക് ആശാൻ പൊട്ടനാണെങ്കിലും അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ ഇതിനുള്ള വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ആദ്യം വിചാരിച്ച പോലെ ആൾക്കാരെ എടുത്ത് ചുമ്മാ എടുത്ത് ചവറിൽ കളയുകയല്ല, പക്ഷെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ സ്വന്തമാക്കിയത് ഒരു സെറ്റ് ഓഫ് സ്പാനേഴ്സാണ്. അപ്പം സ്പാനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ റെഞ്ചസ് എന്നും കൂടെ പറയും. സ്പാനർ എന്ന് പറയുന്നതാണ് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. മാത്രമല്ല മലയാളികൾക്കുപരി ഇന്ത്യക്കാർക്കും അറിയുന്നത് സ്പാനേഴ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്പാനർ ആദ്യം ഒരു സെറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ലോക്കൽ ടൂൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന സ്പാനറുണ്ട്. അതായത് ഒരു 7-8 മുതൽ നേരെ ഒരു 16-17 സ്പാനർ വരെ കിട്ടുന്ന ഒരു അതുണ്ട്. അപ്പം ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ടൂൾസിലുള്ള സ്പാനേഴ്സിനെയാണ്. അപ്പം ഇത് കുറേ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയ ഒരു കളക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഇത് 1-2 ദിവസത്തിനുള്ളിലല്ല ഉണ്ടാക്കിയത്. ഈ സ്പാനർ ഏറ്റവും വലുതാണെങ്കിൽ ഇത് എനിക്ക് വലിയ യൂസില്ല. ഇതാണ് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള വലിയ സ്പാനർ, 24-28. ഇതുകൊണ്ട് RX ബൈക്സിൻ്റെ ഫ്രണ്ടും ബാക്കും സ്പ്രോക്കറ്റും അഴിക്കാൻ പറ്റിയ ഒരു സൈസാണിത്. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സ്പാനറാണ് 22-20. അപ്പോൾ ഈ സ്പാനർ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആക്സല്, ബാക്കിലെ വീല്, RX RD 350 അതൊക്കെ ഊരാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ് ചിലപ്പോൾ സൈലൻസറിൽ തട്ടും. അതുകൊണ്ട് ഇതിന് ഈ രണ്ട് സൈഡ് റിങ്ങുള്ളതിനെ റിങ് സ്പാനർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിങ് ചിലപ്പോൾ അതിന് തട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സ്പാനർ വാങ്ങിച്ചു. അതായത് ഒരു സ്ഥലത്ത് റിങ്ങും ഒരു സ്ഥലത്ത് നോർമൽ സ്പാനറുള്ള. ഇപ്പം അത് രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം യൂസ് ചെയ്യാറില്ല, തുരുമ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം 18-20 തോന്നുന്നു. 18 കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിനകത്ത് അടുത്തത് 19-ന് രണ്ടെണ്ണം ഉണ്ട്. 17 കുറച്ച് യൂസ്ഫുള്ളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളത് 16 എന്ന് പറയുന്നത്, 16-17 നമ്മുടെ RX ടി സ്റ്റെമ്പിലൊക്കെ വരുന്ന ഒരു ബോൾട്ടിൻ്റെയൊക്കെ സൈസാണ്. അപ്പം അതെന്തായാലും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് അടുത്തത് ഒരു കോമ്പിനേഷൻ സ്പാനറാണ്, 15-14. അപ്പം 15 എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു സൈസാണ്. പക്ഷേ 14 ഒരുപാട് കോമൺ ആണ്. അപ്പോൾ 14 വേണ്ടിയാണ് ഞാൻ ഈ സ്പാനർ വാങ്ങിച്ചത്. പിന്നെ അടുത്ത കാണുന്നത് 14 കോമ്പിനേഷൻ സ്പാനറാണ്. അതായത് ഒരു സ്ഥലത്ത് ഓപ്പൺ എൻഡഡ്, ഒരു സ്ഥലത്ത് റിങ്. ഇത് നമ്മുടെ RX സിലിണ്ടറൊക്കെ ഊരാൻ വേണ്ടി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഈ പറയുന്ന സ്പാനറിന് ഓപ്പൺ എൻഡഡും ഇതിനെ റിങ് സ്പാനറും, മറ്റേ തന്നെ കോമ്പിനേഷൻ സ്പാനർ എന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡ് ഓപ്പൺ എൻഡും മറ്റേ സൈഡ് റിങ്ങും ഉള്ളത്. പിന്നെ അടുത്തത് നമ്മളുടെ 12-13, അതാണ് ഈ കാണുന്ന ഓപ്പൺ എൻഡഡ് സ്പാനർ. അതിപ്പം അത്യാവശ്യം നല്ല യൂസേജ് ഉള്ള സാധനമാണ്. ഇത് 12-13, പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ ഷേപ്പാണ്. ചില സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ 11-11 വലിയ യൂസില്ല RX പ്രത്യേകിച്ച്. ഇത് 10-11 റിങ് സെറ്റാണ്. ഇതും ഈ ഒരു ഷേപ്പ് കാരണം കുറച്ച് യൂസ്ഫുള്ളല്ല, പക്ഷേ അതേസമയം 10 സ്പാനർ അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്പാനറാണ്. ഏകദേശം എല്ലാ നട്ടും 10 നട്ടും ബോൾട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 അത്യാവശ്യം യൂസ്ഫുള്ളാണ്. നമ്മുടെ RX റിഫ്ലക്ടറൊക്കെ 8 വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് നമ്മുടെ കാർബറേറ്ററിൻ്റെ അകത്തുള്ള ജെറ്റൊക്കെ ഊരാൻ. അടുത്തതെന്ന് പറയുന്നത് ഹാൻഡ് ടൂൾസിലുള്ള അടുത്ത സെറ്റ് സാധനങ്ങളാണ്. ഈ ചുറ്റിക, ചുറ്റികയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിക വെച്ചിട്ട് നമുക്കൊരു ചുറ്റിക ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വേറെ ഒരു ടൂൾ വെച്ചിട്ടും അങ്ങനെ ആ അതേ ടൂളിനും ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്, ലെയ്ത്ത്. ഒരു ലെയ്ത്ത് വെച്ച് വേറെ ലെയ്ത്ത് ഉണ്ടാക്കാം. പക്ഷേ
ഈ പറയുന്ന വേറെ ഒരു സാധനം വെച്ചിട്ട് അങ്ങനത്തെ സാധനം തന്നെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചുറ്റിക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അടുത്തത് നമ്മളുടെ അഡ്ജസ്റ്റബിൾ പ്ലയറാണ്. അപ്പോൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം. അടുത്തത് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് മങ്കി പ്ലയർ എന്നും പറയും, അല്ലെങ്കിൽ വൈസ് ഗ്രിപ്പ് എന്നും പറയും. ഇത് നോസ് പ്ലയറാണ്. പക്ഷേ ഇത് ടിപ്പ് ബെൻഡായിട്ടുള്ള നോസ് പ്ലയറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിസ്റ്റൻ്റെ റിസ്റ്റ് പിൻസൊക്കെ ഇളക്കാൻ, അതിൻ്റെ സർക്ലിപ്സൊക്കെ ഇളക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണിത്. അപ്പം അതിൻ്റെ അടുത്തത് എന്ന് പറയുന്നത് നോർമൽ പ്ലയറാണ്. നോർമൽ പ്ലയർ അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സർക്ലിപ്പ് റിമൂവറാണ്. ഇത് എന്ന് വെച്ചാൽ സർക്ലിപ്സ് വികസിക്കാനുള്ളതും പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സർക്ലിപ്സ് അടുപ്പിച്ച് ഊരാൻ പറ്റുന്ന സർക്ലിപ്സാണ്. അപ്പം ഇത് രണ്ടും ഉണ്ട്, രണ്ടും അത്യാവശ്യമാണ്. RX-ൻ്റെ എഞ്ചിനിൽ അങ്ങനത്തെ കുറേ സർക്ലിപ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നോസ് പ്ലെയറും ചെറിയൊരു പ്ലെയറുമാണ്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതുവരെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഒരു ബേസിക്. അതിന് അടുത്തത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അപ്പം ഇതും അടുത്ത സെറ്റ് ഓഫ് ഹാൻഡ് ടൂൾസാണ്. ഇതിനകത്ത് ടീ സ്പാനേഴ്സ് ഉണ്ട്. ടീ സ്പാനർ 8-ൻ്റെയാണ്. 8-ൻ്റെ പണി കിട്ടി എന്ന് പറയുന്ന പോലെ 8-ൻ്റെ ടീ സ്പാനർ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് മിസ്പ്ലേസ് ആവുന്നതുകൊണ്ട് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള സാധനം, ഇത് ഒരുപാട് സ്ഥലത്ത് നമ്മുടെ RX-ൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റൊക്കെ ഊരുന്ന ഇട്ട് വെച്ചാണ്. ഇത് ആശൻ ഉളിയാണ്. അപ്പോൾ ഉളി നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വേറൊരു ടൂളാണ്. എന്തെങ്കിലും സാധനം അടിച്ചിളക്കണമെങ്കിൽ ഇത് വെച്ച് അടിച്ചിളക്കാം. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ യൂസ്ഫുള്ളാണ്. അടുത്തത് ഉള്ളത് നമ്മുടെ പൈപ്പ് റഞ്ചാണ്. പൈപ്പ് റഞ്ച് വലിയ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമല്ല, പക്ഷേ എന്തായാലും ടൂൾ ബോക്സിലുള്ളത് നല്ലതാണ്. അവസാനമായിട്ട് ഇത് വെച്ച് ഞാൻ ഊരിയത് വൈഫിൻ്റെ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം, ഉള്ളി ആ ഇടിയപ്പം പ്രസ് ചെയ്യുന്ന സാധനം ടൈറ്റ് ആയപ്പോഴത്തേക്ക് അത് ഊരിയെടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് വെച്ച് വലിയ ഉപകാരം വേറെ ഒന്നുമില്ല. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെകുത്താനും ഓടിക്കുന്ന കുരിശല്ല. ഇത് നമ്മുടെ സാധാ ഒരു 4 സ്പാനറുള്ള ടീ സ്പാനറാണ്. ഇത് ഞാൻ ചെയ്തേക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ മറ്റേ RX-ൻ്റെ സ്പീഡോമീറ്ററിൻ്റെ വോം ഊരുന്ന ഒരു സാധനമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ടീ സ്പാനേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 12-ഉം 13-ഉം. അത് നിങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ RX-നകത്ത് എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ. കാരണം ഈ സീറ്റിൻ്റെയൊക്കെ നട്ട് 12-ഉം 13-ഉം വരുന്നത്. അപ്പം ആ ഒരു ടീ സ്പാനർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റിൻ്റെ നട്ടൊക്കെ ഊരിയെടുക്കാൻ കുറച്ച് പാടാണ്. പിന്നെ 10-ൻ്റെ 1 വാങ്ങുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഈ സ്പാനർ വെച്ച് എത്താൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പം ടീ സ്പാനേഴ്സ് വാങ്ങുകയാണെങ്കിൽ 8, 10, 12, 13 ഈ 4 എന്തായാലും വാങ്ങണം. അടുത്തത് നമുക്ക് ടീ സ്പാനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോക്കറ്റ് ആൻഡ് ബോക്സ് സോക്കറ്റ് എന്ന് പറയുന്ന, അല്ലെ ബോക്സ് സ്പാനർ എന്ന് പറയുന്ന സാധനങ്ങളാണ്. അപ്പം ഈ ബോക്സ് സ്പാനേഴ്സിനകത്ത് എൻ്റെ കയ്യിലുള്ള ഇത് ഓവർ ദ പീരീഡ് ഞാൻ അക്യുമുലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ അതിനു മുമ്പേ പറയാനുള്ള വേറൊരു സാധനം എന്ന് വെച്ചാൽ ഈ 2 ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ എന്തായാലും വേണം. അതായത് സ്റ്റാർ അല്ലെ ഫിലിപ്സ് ഹെഡും മൈനസ് അല്ലെ ഫ്ലാറ്റ് ഹെഡ്, ഇത് രണ്ടും അത്യാവശ്യമാണ് ഏകദേശം എല്ലാ സാധനവും ഊരാനും. പിന്നെ ഇതിൻ്റെ പിടി കുറച്ച് നല്ലതായിരിക്കണം. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ ചിലപ്പം ചുറ്റിക വെച്ച് ചില സാധനങ്ങളെ അടിക്കാനൊക്കെ ഉപയോഗിക്കും. ഇപ്പം ബെൻഡ് ചെയ്തിട്ടുള്ള വാഷേഴ്സിനെയൊക്കെ തിരിച്ച് നേരെ ആക്കണമെങ്കിൽ ഈ ഇത് വേണം. പിന്നെ ഉള്ളത് അലൻ കീസ് എന്ന് പറയുന്നത് ഇതിനകത്ത് 2 സൈസ് വളരെ അത്യാവശ്യമാണ് നമുക്ക്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ടപ്പാരിയ എന്ന് പറയുന്ന കമ്പനിയുടെ അലൻ കീസ് കിട്ടും. അതാണ് ഏറ്റവും നല്ലത്, വിലയും കുറവാണ്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഇപ്പം നമ്മൾ RX-ൻ്റെ എൻജിൻ സ്ക്രൂ ഒക്കെ അലൻ കീ ആക്കി കഴിഞ്ഞാൽ 5mm അലൻ കീ, അതാണ് ഏറ്റവും യൂസ് ആവുന്നത്. അതല്ലാതെ നമ്മുടെ ഇതിൻ്റെ കിക്കറിൻ്റെ ബോസ് ഊരാനായിട്ട് 6mm അലൻ കീ ആണ് വേണ്ടത്. ഇതൊരു സെറ്റായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അകത്തുള്ള ടോപ്പ് നട്ട് ഊരാനായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളാവുന്നത് 14mm അലൻ കീ ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ കിക്കറിൻ്റെ ബോസിൻ്റെ
അലൻ ക്യൂരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 6 mm ആണ്. അപ്പോൾ ഈ 14 mm കുറിച്ച് കുറച്ച് എനിക്ക് പറയാനുണ്ട്. ഈ സാധനം നമുക്ക് പൾസറിൻ്റെ അതിന് യൂസ് ചെയ്യാം, ഷോഗൺ ഷൗലിൻ എല്ലാത്തിനും യൂസ് ചെയ്ത് ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പം ഈ ഒരു സാധനം അത്യാവശ്യമാണ്. ഇത് നൈലോണിൻ്റെ മാലറ്റാണ്. ഇതുപോലത്തെ ഒരു അപ്പുറത്തെ സൈഡും ഉണ്ടായിരുന്നു, ഇളകിപ്പോയി. അപ്പോൾ ടപ്പറിയ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇത്. കുഴപ്പമില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന പണിക്ക് പറ്റിയൊരു സാധനമല്ല ഇത്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി സാധനമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് പൊട്ടിയിട്ട് കുറച്ച് കാലമായി. അപ്പം ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പുതിയത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നതാണ് നല്ലത്. ഈ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ചിലപ്പോൾ ഇളകിപ്പോകും. റബ്ബറിൻ്റെ മാലറ്റ് ഇട്ട് അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഈ ബോക്സ് പാനൽസിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് പല സൈസുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 30 mm സ്പാനറാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന 8 mm ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞ് 10 വെച്ചിരിക്കുന്നത്. 10 മൾട്ടിപ്പിൾ സൈസസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതായത് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കളഞ്ഞു പോകുന്നത് 10, അതുകൊണ്ട് 10 മോർ ദാൻ 1 ഉണ്ട്. പക്ഷേ ഇപ്പോഴും അത്യാവശ്യം വന്നപ്പോൾ 1 കിട്ടിയിട്ടുള്ളൂ. അതാണ് 10 പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 11 RD പോയിൻസിൻ്റെ മാഗ്നറ്റിൻ്റെ ക്യാം ഊരാൻ വേണ്ടി മാത്രം, ക്യാമിൻ്റെ ബോൾട്ട് ഊരാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സൈസാണ് 11. പിന്നെ 12 അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ. വേറെ ഒരു എവിടെയോ കളഞ്ഞുപോയി, അത് തപ്പിയെടുക്കണം. ഓർഡറിൽ വെച്ചപ്പോഴത്തേക്ക് തെറ്റിപ്പോയി, 12 അപ്പുറത്താണ് വരേണ്ടത്. 13 3 ഉണ്ട്. 13 വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. അതായത് നമ്മുടെ ഏകദേശം RX മിക്ക ബോൾട്ടും 12 13 ആണ്. അപ്പോൾ അത് യൂസ്ഫുള്ളാണ്. അടുത്തത് 14. അപ്പോൾ ഈ നമ്മുടെ 12 വെച്ചൊക്കെ ഇതിൻ്റെ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പം അതിന് യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് 14 ആണ്. 14 പറഞ്ഞു ഞാൻ. 17 നമ്മുടെ ഈ ക്രാങ്കിൻ്റെ നട്ടൂരാനായിട്ട് നട്ട് 17 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലച്ചിൻ്റെ അകത്തുള്ള ബെല്ലിൻ്റെ അകത്തുള്ള നട്ട് 18 ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് വേണം. പിന്നെ 22 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 22 ഞാൻ വാങ്ങിച്ചേക്കുന്നത് ചിലപ്പം വീലിൻ്റെ ബാക്ക് വീലിൻ്റെ ആക്സലിൻ്റെ നട്ട് ഊരാനായിട്ട്, നമുക്ക് സ്പാനറ് കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ബോക്സിൻ്റെ ആവശ്യം വരും. ഈ ബോക്സ് ചിലപ്പം നമ്മുടെ സെൻട്രൽ ആക്സലും ചില RX 22 ആണ്. അപ്പോൾ അതിന് യൂസ്ഫുള്ളാവും. അപ്പോൾ അതിനാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഈ കാണുന്ന 2 ഹാൻഡിൽസ് ഉണ്ട്. ഒരു ഹാൻഡിലും ഒരു എക്സ്റ്റെൻഡറും, പിന്നെ മുകളിലിരിക്കുന്നത് ഒരു റാച്ചറ്റാണ്. റാച്ചറ്റ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ തിരിക്കാൻ പറ്റിയ സ്പേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് റാച്ചറ്റ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ എല്ലാ ഹാൻഡ് ടൂൾസും അവിടെ വെച്ച് കവറായി. ഇനി വരുന്നത് നമ്മൾ സ്പെഷ്യൽ ടൂൾസിലേക്കാണ്. സ്പെഷ്യൽ ടൂൾസ് എന്ന് പറയുന്നത് ഇത് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് ഈ ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RX മാഗ്നറ്റ് ഹോൾഡറാണ്. ഇത് RX 135 മാഗ്നറ്റ് പുള്ളറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഹോൾസിൽ നമ്മൾ ബോൾട്ടിട്ട് അത് മാഗ്നറ്റിനകത്ത് ബോൾട്ട് ചെയ്ത് ഇതിൻ്റെ മേളിൽ കാണുന്ന ആ സാധനത്തിനെ നമ്മൾ തിരിക്കുമ്പം മാഗ്നറ്റ് ഊരി വരും. അപ്പം ഇത് ഈ ഒരു സാധനം ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം ബേസ് വെച്ചിട്ട് നമ്മൾ ക്രാങ്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് RX 100 അതുപോലത്തെ കുറച്ച് ബൈക്സിനകത്ത് വരുന്ന ഒരു പുള്ളറാണ്. സുസുക്കി ബൈക്സിനകത്തൊക്കെ ഇത് കറക്റ്റാണ്. അപ്പം ഇതുപോലത്തെ പുള്ളറാണ് RX 100 സുസുക്കി ബൈക്സിന്, അതായത് ഷോഗൺ ഷൗലിനൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത ഇതെന്ന് പറയുന്ന വയർ കട്ടറാണ്. ഇത് കുറച്ച് വെർസറ്റൈൽ ആയിട്ടുള്ള സാധനമാണ്. ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്യാൻ ഇത് യൂസ്ഫുള്ളാണ്. ഇത് ഇലക്ട്രിക്കലിന് പകരം ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇലക്ട്രിക്കൽ വയർ കട്ടിങ്ങിന് വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അതായത് വയർ ടൈസ് അങ്ങനത്തെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇത് വെച്ച് കട്ട് ചെയ്യാം. ചിലപ്പോൾ കണക്റ്റേഴ്സും. ഇത് RX 100 135 ക്ലച്ച് ഹോൾഡറാണ്. ഇത് എൻ്റെ 2 ഉണ്ട്. കാര്യം രണ്ട് സമയത്ത് വാങ്ങിച്ചതാണ്. ഒരെണ്ണം കാണാനില്ലാതെ ഇപ്പം വേറെ ഒരെണ്ണം എടുത്ത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രൈ ടൂളാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം കൂടുതലും കാറിൻ്റെയൊക്കെ ട്രിംസ് ഇളക്കുമ്പോഴത്തേക്ക് ഈ സാധനം വളരെ യൂസ്ഫുള്ളാണ്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് പിങ്കി സ്പാനർ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൈലൻസറിൻ്റെ RX RD 350 സൈലൻസറിൻ്റെ കാസൽ നട്ട് ലൂസ് ചെയ്യാൻ ടൈറ്റ് ചെയ്യാം. പിന്നെ
വേറെ ഏത് ബൈക്കിൻ്റെയും ടി സ്റ്റെമ്മിൻ്റെ ടോപ്പ് നട്ട് ഇളക്കാൻ പറ്റിയൊരു സാധനമാണ്. ഹാൻഡിൽ നിർത്തി വെച്ചിട്ട് നമുക്ക് ടോപ്പ് നട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പിങ്കി സ്പാനർ എന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്ന ഒരു വളരെ ഒരു കോമഡി ഉള്ള ഒരു സാധനമാണ് ഞാനിനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്ന് പറയുന്ന ചെറിയ ഒരു അലുമിനിയത്തിൻ്റെ ഓലക്കയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ പുള്ളിക്കാരി ഇത് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ഇടിക്കാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷേ ബെയറിങ്സ് തറയ്ക്കാനും ഓയിൽ സീൽസ് തറയ്ക്കാനും ബെസ്റ്റ് സാധനമാണ്. അപ്പം അങ്ങനെ ഇത്. പിന്നെ ഒരു സ്കെയില്, ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, മാഗ്നറ്റ് ഹോൾഡർ. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് റിവറ്റ്സ് ഇളക്കാൻ പറ്റിയ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടൂളാണിത്. ഇപ്പം ഡോർ പാഡ്സിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക് റിവറ്റ്സ് ഇത് വെച്ച് ഇളക്കാം. അടുത്തത് RD 350 ക്ലച്ച് ഹോൾഡറാണ്. പിന്നെ ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. ഇത് സ്പാർക്ക് പ്ലഗ് ഊരുന്ന സോക്കറ്റ്സാണ്. അപ്പം ആദ്യത്തേത് RX-ൻ്റെ ടൂൾ കിറ്റ് വരുന്നതാണ്, രണ്ടാമത്തേത് ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാണ്. അപ്പം ഇത് സ്പാർക്ക് പ്ലഗ് ഇളക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. ഇത് ഈ ഒരു ടൂൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതില്ലാതെ നിങ്ങൾക്ക് ടു സ്ട്രോക്ക് ബൈക്സ് ബേസിക്സ് പണിയാൻ പറ്റത്തില്ല. അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൂളാണ്. ഇതിനകത്ത് ഈ കൂട്ടത്തിൽ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുള്ളും വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ടൂളുമാണിത്. ഇതിന് ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവർ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനും പിടിച്ച് തിരിച്ചാൽ മതി. ആരോ കാണുന്നില്ല, ആരോ അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ബിറ്റിട്ടിട്ട് ഇതിൻ്റെ ബാക്കിൽ ചുറ്റിക വെച്ച് ഇങ്ങനത്തെ ഒരു ബിറ്റിട്ട് ചുറ്റിക വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഏത് ജാമായ സ്ക്രൂ ഊരി വരും. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. എൻജിൻ കവേഴ്സൊക്കെ ഇളക്കണമെങ്കിൽ ഈ ഒരു സാധനം വളരെ യൂസ്ഫുള്ളാണ്. ഇത് വെച്ച് നമുക്ക് നട്ടും ബോൾട്ടും ഇളക്കാൻ പറ്റും, യൂസ്ഫുള്ളാണ്. ഇത് ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ്. ഒരു സ്പെഷ്യൽ ബ്രഷായത് കൊണ്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്തുള്ള ഒരു ടൂള് ഞാൻ കാണിക്കാൻ മറന്നുപോയി, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഇത് നമ്മളുടെ ഇലക്ട്രിക്കൽ ടൂൾസാണ്. അപ്പം ബൈക്കിൻ്റെ ഇലക്ട്രിക്കൽസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം വളരെ യൂസ്ഫുള്ളാണ്. കാരണം എനിക്ക് കൂടുതലും വയറ് ചുമ്മാ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കൂടുതലും കണക്ടേഴ്സ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഇതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇത് എൻ്റെ പുതിയ സോൾഡറിങ് അയണാണ്. ഇതിന് മുമ്പേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കോളേജ് കാലത്ത് വാങ്ങിച്ച ഒരു സോൾഡറിങ് അയണായിരുന്നു, സോൾഡ്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് നാശമായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു 20-25 കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു പുതിയ സോൾഡറിങ് അയൺ വാങ്ങിച്ച്. ഇത് കുറച്ച് കണക്റ്റേഴ്സാണ്, അസോർട്ടഡ് കണക്റ്റേഴ്സ്, അതായത് 3-pin, 4-pin കണക്റ്റേഴ്സാണ്. അപ്പം ഇതും യൂസ്ഫുള്ളാണ്. പിന്നെ ഇൻസുലേഷൻ ടേപ്പ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനം. ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഞാൻ പറയാം. ടെസ്റ്റർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഫേസിന് ന്യൂട്രലിൻ്റെ ഫേസ് നോക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ആവശ്യം വരുമ്പോൾ ഈ സാധനം കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് സത്യം പറഞ്ഞാൽ ഒരു 3-4 ഉണ്ട്. പക്ഷേ മിക്കവാറും ഞാൻ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന കൈ വെച്ചിട്ടാണ്. അപ്പോൾ അത് കാരണം ഈ സാധനം വലിയ യൂസ്ഫുൾ അല്ല എനിക്ക്. പക്ഷേ എന്തായാലും അത്യാവശ്യം ഒരു യൂസ്ഫുൾ ടൂളാണ്. ഇത് വെച്ച് നമ്മളുടെ കാർബറേറ്ററിൻ്റെ പൈലറ്റ് ജെറ്റ്സൊക്കെ ഇളക്കാൻ പറ്റിയ ഒരു ടൂളാണ്. അപ്പം ഇത് വേണ്ടത് ഒരു അത്യാവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോൾഡറിങ് അയണിൻ്റെ ലെഡ്, അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയില്ല. ഇൻസുലേഷൻ ടേപ്പിൻ്റെ എപ്പോഴും ഒരു 3-4 കാണും. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അടുത്ത ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ടൂളാണ്. നമ്മളുടെ ബ്രേക്ക് സ്വിച്ച്, ബാക്കിലെ ബ്രേക്ക് സ്വിച്ചിൽ വരുന്ന സ്പ്രിങ്ങാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ അടിച്ചു പരത്തിയതാണ്. അപ്പോൾ ഇതുപോലത്തെ കണക്റ്റേഴ്സിനകത്ത് നിന്ന് അതിൻ്റെ പിന്ന് ഊരിയെടുക്കാൻ പറ്റിയ സാധനമാണിത്. അപ്പോൾ ഇതെടുത്ത് ആ കണക്റ്റേഴ്സിനകത്ത് കൊത്തുമ്പോഴത്തേക്കും ആ പിന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് അഗെയിൻ ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് എനിക്ക്. ഈ കാണുന്ന പോലെ കണക്റ്റേഴ്സിനകത്ത് ഇത് വെച്ച് കൊത്തുമ്പം അതിൻ്റെ പിന്നെ ഇളകി അങ്ങ് ബാക്കി കൂടെ വരും. അപ്പോൾ നമുക്ക് പിന്ന് മാറ്റി കൊടുക്കണമെങ്കിലൊക്കെ യൂസ്ഫുള്ളാണ്. അടുത്തത് മൾട്ടിമീറ്ററാണ്. ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ടൂളാണ്. ഇതെല്ലാവർക്കും വാങ്ങണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂറ്റിയാണ്. അതായത് ഈ സാധനം വർക്കിംഗ് ആണോ അല്ല കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതിന് വലിയ വിലയില്ല, ലൈറ്റാണ്.
അപ്പോൾ അത് നമ്മൾ ഒരു എൻഡ് ബാറ്ററിയുടെ നെഗറ്റീവിൽ കുത്തിയിട്ട് വേറെ എൻഡ് വെച്ചിട്ട് നമ്മൾ വയറിൻ്റെ കണക്റ്റിവിറ്റി നോക്കുന്നതാണ്, കണ്ടിന്യൂറ്റി നോക്കുന്നതാണ്. അപ്പം മൾട്ടിമീറ്റർ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. അപ്പം കൂടുതൽ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ബാറ്ററിയുടെ വോൾട്ടേജും മറ്റേ നമ്മുടെ കോയിലിൻ്റെ വോൾട്ടേജൊക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അടുത്തത് ബാറ്ററി ചാർജറാണ്. അപ്പോൾ ഇത് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ വീട്ടിൽ ഈ സാധനത്തിന് വലിയ യൂസ് ഇപ്പോൾ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഡിക്കകത്ത് ഇപ്പം ഡിജിറ്റൽ സാധനം വന്നതോടെ ബാറ്ററിയുടെ യൂസില്ല. അതുകൊണ്ട് ഇത് നമുക്ക് വലിയ ഉപയോഗമുള്ള സാധനമല്ല. അടുത്തത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഇതാണ് നമ്മളുടെ പവർ ടൂൾസ് സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും ഉണ്ട്. പവർ ടൂൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് നമ്മളുടെ സമയം ലാഭിക്കാം, പിന്നെ കഷ്ടപ്പാട് കുറവുണ്ട്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്തൊക്കെ ഒരു കോമൺ ഫാക്ടറുണ്ട്, അതായത് എല്ലാം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെയാണ്. പിന്നെ മാത്രമല്ല ഞാൻ ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ഡെക്കർ ക്വാളിറ്റി നല്ലതാണ്, വില കുറവാണ്. പിന്നെ രണ്ടാമത്തത് ഇനിയിപ്പോൾ ഞാൻ കോഡ്ലെസ് ടൂൾസിലേക്ക് പോകാൻ ഉള്ള പ്ലാനുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് ഡെക്കർ വാങ്ങുമ്പോൾ ഒറ്റ ബാറ്ററി വെച്ചിട്ട് നമുക്ക് എല്ലാം ടൂൾസും സെയിം ബാറ്ററി ആയിരിക്കും. അപ്പോൾ പ്രവർത്തിപ്പിക്കാൻ എളുപ്പമാണ്. ഒറ്റ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ടൂൾസ് യൂസ് ചെയ്യാം. അപ്പം ഈ പറയുന്ന സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്, ഇലക്ട്രിക്കൽ ടൂള്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന് വലിയ ആരോഗ്യമൊന്നുമില്ല, അപ്പം വലിയ യൂസ്ഫുൾ അല്ല. അപ്പം എപ്പോഴും ഞാൻ ഈ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എവിടെയെങ്കിൽ മിസ്പ്ലേസ് ചെയ്യും, അത് കാരണം അതിനകത്ത് സ്ഥിരമായിട്ട് ഒരെണ്ണം ഇട്ടേക്കുക. മുകളിൽ കാണുന്ന ഒരു ഹീറ്റ് ഗണ്ണാണ്. ഹീറ്റ് ഗണ്ണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന സ്റ്റിക്കറ് ചൂടാക്കി ഇളക്കാനും, പിന്നെ ഇപ്പം ചില ബോൾട്ടൊക്കെ കയറി തുരുമ്പെടുത്തിരിക്കുകയാണെങ്കിൽ ആദ്യം അതിനകത്ത് WD-40 അടിച്ചിട്ട് ഹീറ്റ് ഗൺ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തിട്ട് ഊരിയ വളരെ വൃത്തിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ എല്ലാ ആൾക്കാർക്കും ഏറ്റവും പരിചയമുള്ള ഒരു ടൂളാണ് നമ്മളുടെ ഈ ടൂള്. അപ്പോൾ ഇത് എൻ്റെ വളരെ ഫേവറേറ്റ് ടൂളാണ്. ഞാൻ പൈസ മുടക്കിയത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രതിഫലം കിട്ടിയ ഒരു ടൂളാണിത്. അതായത് ഇതിനകത്ത് നമുക്ക് ടോർക്ക് സെറ്റ് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ഡയറക്ഷനിലോട്ടും ഇത് അതായത് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം ഊരുകയും ചെയ്യാം. അപ്പോൾ ഈ ടോർക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ മിക്ക നട്ട്സും ബോൾസും ഒന്നും സ്ട്രിപ്പ് ആവത്തില്ല, അതൊക്കെ വളരെ നല്ല. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 1/2 inch ഒരു സോക്കറ്റ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രിൽ മെഷീനായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഇതിനകത്ത് ഹാമർ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം വീട്ടിലേക്കുള്ള കോൺക്രീറ്റിലൊന്നും ഡ്രിൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ തടി, ചെറിയ ഇരുമ്പ് കഷ്ണങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലോട്ടും കറങ്ങും, അപ്പോൾ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റിയൊരു സാധനം, എൻ്റെ ഫേവറേറ്റ് ടൂളാണ്. അടുത്തത് ഇത് കാർ പോളിഷറാണ്, വേരിയബിൾ സ്പീഡുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. വാങ്ങിച്ചപ്പോൾ തൊട്ട് ഏകദേശം ഒരു 5-6 പ്രാവശ്യത്തിനല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അടുത്ത സാധനം നമ്മളുടെ ആംഗിൾ ഗ്രൈൻഡർ. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടും ഏറ്റവും കൂടുതൽ പേടിയുള്ള ടൂൾ ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്കല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ഇതാ ഈ പൊട്ടിയ സാധനങ്ങൾ വന്ന് കണ്ണിലും അവിടെ ഇവിടെയൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം ചെറിയ പണികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പ്രൊട്ടക്ഷൻ നന്നായിട്ട് വേണം, കണ്ണിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സേഫ്റ്റി ഗ്ലാസ്സസ് ഇടണം, പിന്നെ ഇതിനകത്ത് ഒരു ഷീൽഡ് ഉണ്ട് അതിടണം. ഇത് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, വുഡ്, പ്ലാസ്റ്റിക്, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ. വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടൂളാണ് ഇത്, കാരണം ഒരുപാട് നമ്മളുടെ വർക്ക് എളുപ്പമാകുന്നുണ്ട്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൂളാണിത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വാങ്ങിച്ച ഒരു ഡ്രിൽ മെഷീനാണ്. അപ്പം നമ്മളുടെ ഒറിജിനൽ ഡ്രിൽ മെഷീൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഗണ്ണ പോലെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ഡ്രിൽ മെഷീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത് അതിനകത്ത് ഹാമർ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്, ഹാമർ ആക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് വീടിനകത്തുള്ള കുറച്ച് ഷെൽഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൂക്കാനായിട്ട് അതിന് ഹോളിടാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഹാമർ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റത് വാങ്ങിയത്. ജോലികൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ച സാധനമാണ് ഈ കംപ്ലീറ്റ് ഡ്രിൽ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാ ടൈപ്പ് സോക്കറ്റ്സും ഉണ്ട്, പിന്നെ
ചെറിയ ഒന്ന് രണ്ട് ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടാവശ്യത്തേക്ക് ഉള്ള ബേസിക് സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ആ ബിറ്റുകൾ ഇടുന്ന ഹാൻഡിൽ, പിന്നെ ഇത് തടിയുടെ ബിറ്റ്, പിന്നെ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ബിറ്റ്സും ഉണ്ട് ഇതിനകത്ത്. കോൺക്രീറ്റ്, സ്റ്റീൽ, വുഡ് മൂന്ന് ടൈപ്പ് ബിറ്റ്സും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഹോളിൻ്റെ സൈസ് അനുസരിച്ച് ആ ബിറ്റ് എടുത്ത് അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയതുകൊണ്ടാണ് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ അങ്ങ് തിരിച്ച് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ സാധനം കളഞ്ഞു പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഞാനായതുകൊണ്ട് ഇതിനെക്കാട്ടി അപ്പുറം കുറേ സാധനങ്ങൾ കളഞ്ഞിട്ടുള്ളവനാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനത്തിൻ്റെ സാധനങ്ങളും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കട്ടെ എത്ര നാൾ വരെ ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുമെന്ന്. അപ്പം ഇതിപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു ടൂളാണ്. അടുത്തത് നമ്മളുടെ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഇത്. ഇത് കാർച്ചറിൻ്റെ K120 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് 2012. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8 വർഷമായിട്ട് ഇത് സർവീസ് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇപ്പം വെയിലത്തൊക്കെ കടന്നിട്ട് ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് പോയി. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്. ഞാൻ അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഒരിക്കൽ എൻ്റെ വണ്ടി പുറത്ത് സർവീസ് സെൻറ്ററിൽ കഴുകാൻ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇത് വാങ്ങിയത് കൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൻ്റെ എന്ന് വെച്ചാൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോസ് നമ്മുടെ ആശാമാർ കടിച്ച് റൊട്ടിയാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ ഹോസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ വയർ മാറിയിട്ടുണ്ട്. അത് ഉമ്മാർ കടിച്ചതാണ്, അല്ലാതെ ഇത് പോകുന്നതല്ല. ഇത് വരുന്നത് ഒരു 5 മീറ്റർ ഹോസ് വെച്ചിട്ടാണ്. ഞാൻ മാറിയപ്പം 10 മീറ്റർ ആക്കി, കാരണം കുറച്ചുകൂടെ ലെങ്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ഇത്. നിങ്ങൾക്ക് ഒരു പ്രഷർ വാഷർ വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് വാങ്ങിക്കണം. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ലെവലിൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം അതാണ് കൂട്ടുകാരെ എൻ്റെ കയ്യിലുള്ള എല്ലാ ടൂൾസും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് പറയുക ഏത് വീഡിയോ ആണ് കാണാൻ താല്പര്യം. ഇനി ഒരുപാട് കണ്ടൻറ്റ് വരുന്നുണ്ട് ഇതുപോലത്തെ. ഇത് ശരിക്കും ഞാൻ പൂജ ഹോളിഡേയ്സിൽ ഇറക്കാനിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ വോയിസ് ഓവർ ചെയ്യുന്ന മൈക്ക് എത്തിയിട്ടില്ലായിരുന്നു. അത് കാരണം പിന്നെ ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ ഒരുപാട് കണ്ടൻറ്റ് വരും, കാത്തിരിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.